നമസ്കാരം. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന് സ്വയം പരിചയപ്പെടുത്തി സ്ത്രീകളെ വലയിൽ വീഴ്ത്തുന്ന സംഘത്തിനെതിരെ കൊച്ചിയിൽ പരാതി. ഫേസ്ബുക്ക് വഴി മോഹന വാഗ്ദാനങ്ങൾ നൽകി ചതിയിൽപ്പെടുത്തി സ്ത്രീകളെ ഹണി ട്രാപ്പിന് ഉപയോഗിക്കുന്ന സംഘത്തെക്കുറിച്ച് യുവാവ് കൊച്ചി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ സ്ത്രീകളെയും യുവാക്കളെയും പണം, സിനിമയിൽ അഭിനയിക്കാൻ അവസരം തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകി ചതിയിൽപ്പെടുത്തി കുടുംബം തകർത്ത ശേഷം അവരെ ഹണി ട്രാപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന തൈക്കാട് SFS മെലഡി അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ദിലീഷ് പ്രഭാകർ, കൂട്ടാളി തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്തുള്ള അരശുമൂട്ടിൽ സ്വദേശി പ്രിയപ്രസാദ് എന്നിവർക്കെതിരെയാണ് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ദിലീഷ് KTDC ജനറൽ മാനേജറായി സസ്പെൻഷനിലായ ആളാണ്. കാണാൻ ഭംഗിയുള്ള, അഭിനയിക്കാൻ താല്പര്യമുള്ള, ഭർതൃമതിയായ സ്ത്രീകളെയാണ് ദിലീഷ് പെട്ടെന്ന് വലയിൽ വീഴ്ത്തുക. ഭർത്താവുമായി ചെറിയ കുടുംബ പ്രശ്നമുള്ള സ്ത്രീകൾക്ക് പണം, ജോലി, സിനിമയിൽ അഭിനയിക്കാൻ അവസരം, തൻ്റെ കൂടെ സ്വർഗതുല്യമായ ജീവിതം തുടങ്ങിയ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് സോഷ്യൽ മീഡിയ വഴി ചാറ്റ് ചെയ്ത് ചതിയിൽപ്പെടുത്തിയ ശേഷം മികച്ച നിയമസഹായം വാഗ്ദാനം കൊടുത്ത് സ്ത്രീയെ കൊണ്ട് സ്വന്തം വീട്ടുകാർക്കെതിരെ പരാതി കൊടുപ്പിച്ച് കുടുംബം തകർത്താണ് ഇയാൾ സ്ത്രീകളെ തൻ്റെ വരുതിയിലാക്കുന്നത്. പരാതിക്കാരനായ യുവാവിനെ 2 മാസം മുൻപ് ഇവർ രണ്ടുപേരും ചേർന്ന് തിരുവനന്തപുരത്തുള്ള മാതാപിതാക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും മാറി താമസിക്കുന്ന 21-കാരിയായ ആൽബ നടിയെ ഉപയോഗിച്ച് ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പദ്ധതിയുടെ ഇടയിൽ നടി യുവാവിൻ്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് മറൈൻ ഡ്രൈവിലുള്ള കടയിൽ വിറ്റതുകൊണ്ട് ദിലീഷിൻ്റെ പദ്ധതി പൊളിയുകയായിരുന്നു. മോഷണം പോയ മൊബൈൽ തിരിച്ചു കിട്ടാനും തന്നെ ആരോ ചതിയിൽപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യവും യുവാവ് എറണാകുളം നോർത്ത് ACP നിസാമുദ്ദീന് അന്ന് പരാതി നൽകിയിരുന്നു. മൊബൈൽ ഫോൺ മറൈൻ ഡ്രൈവിൽ നിന്നുള്ള ഷോപ്പിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു. തുടർന്ന് ദിലീഷിനെ താക്കീത് നൽകി തൽക്കാലം പരാതി പരിഹരിക്കുകയായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ദിലീഷ് യുവാവിനോട് പണം ആവശ്യപ്പെട്ട് ബന്ധപ്പെടുകയും കിട്ടാതെ വന്നപ്പോൾ യുവാവിൻ്റെ ബന്ധുക്കൾക്കും ഉന്നത സ്ഥാനത്തുള്ള രാഷ്ട്രീയ സിനിമാ സുഹൃത്തുക്കൾക്കും അയാളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വ്യാജ പരാതി കോപ്പികളും ഫോട്ടോകളും തൻ്റെ കൂട്ടാളിയായ പ്രിയപ്രസാദിനെ കൊണ്ട് അയപ്പിച്ചാണ് പ്രതികാരം വീട്ടിയത്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് എന്ന് അവകാശപ്പെടുന്ന ഇയാൾ പല പോലീസ് ഉന്നത അധികാരികളുടെയും രാഷ്ട്രീയക്കാരുടെയും പേര് ദുരുപയോഗം ചെയ്താണ് ആളുകളെ പറ്റിക്കുന്നത്. KTDC ജനറൽ മാനേജർ, നോഡൽ പോലീസ് ഓഫീസർ, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ വിവിധ ലേബലുകളിലാണ് ഇയാൾ സ്വയം പരിചയപ്പെടുത്തുക. RB പ്രൊഡക്ഷൻ എന്ന പേരിൽ ഒരു തട്ടിപ്പ് സിനിമാ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാക്കി ഫേസ്ബുക്ക് വഴിയാണ് അഭിനയിക്കാൻ താല്പര്യമുള്ള പ്രത്യേകിച്ചും വിവാഹിതരായ സ്ത്രീകളെ ഇയാൾ വലയിൽ വീഴ്ത്തുന്നത്. തുടർന്ന് നടികളെ വെച്ച് ഇയാൾ വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇയാൾ മുൻപും സ്ത്രീകളെ വെച്ച് ഹണി ട്രാപ്പ് നടത്തിയിട്ടുണ്ട്. അന്ന് പക്ഷേ നാട്ടുകാർ പിടികൂടി ഇയാളെ കൈകാര്യം ചെയ്ത് വിടുകയായിരുന്നു. ഇയാൾക്കും കൂട്ടാളിയായ കുമ്മന രാജശേഖരനെ ഡ്രൈവർ എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന പ്രിയപ്രസാദിനുമെതിരെ സമഗ്ര അന്വേഷണം നടത്താനാണ് കൊച്ചി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുള്ളത്. നമസ്കാരം. Thank you.